കേരളത്തെക്കുറിച്ച് മോശമായതെന്തെങ്കിലും പടച്ചുവിട്ടാൽ അത് കേരള സർക്കാരിനെ മാത്രം താറടിക്കാനുള്ള ഒരായുധമാണെന്നാണ് വി ഡി സതീശൻ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോൾ അത് പിണറായി സർക്കാരിന്റെ കഴിവുകേടാണെന്ന് കാണിക്കാൻ വേണ്ടി വി ഡിയും കൂട്ടരും പടച്ചുവിടുന്ന കഥകളാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാലും ഇത് സർക്കാരിനെ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്ന ആരോപണങ്ങളാണെന്ന് നിഷ്കളങ്കരായ ജനങ്ങൾ പോലും ചില സമയത്ത് മറന്നുപോകുന്നു. എല്ലാവരുമല്ല, വി ഡി സതീശനെ പോലെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ചിലർ മാത്രം. അതെന്താ വി ഡി, താങ്കൾ ഇനി എത്ര കണക്കുകൾ കണ്ടാലും എത്ര തെളിവുകൾ നിരത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ലഹരിക്കടിമപ്പെട്ടവരാണെന്ന് പറയാൻ ഇത്ര ആവേശം കാണിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? വേറൊന്നും കൊണ്ടായിരിക്കില്ല മഹാനായ വി ഡി ഇങ്ങനെ ചെയ്യുന്നത്. മൂപ്പർ ഇപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് സർവ്വ വിവരങ്ങളുടെയും ഉറവിടമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് സംസാരിക്കാനോ നിലപാടെടുക്കാനോ മൂപ്പർക്കായിട്ടില്ല. അതുകൊണ്ടാണ് തൻ്റെ സ്ഥാനം പോലും മറന്ന് വാട്സാപ്പിലൂടെ ഫോർവേഡ് ആവുന്ന വിവരങ്ങൾ മാത്രം വെച്ച് എവിടെയും എന്തും പറയാമെന്ന് അദ്ദേഹം കരുതുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വി ഡിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പുകഴ്ത്തി പറഞ്ഞാൽ അത് സർക്കാരിനെ പുകഴ്ത്തിയ പോലെ ആകുമോ എന്ന ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ വല്ലതും തട്ടിവിടും. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗം ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്, ഉണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ തോത് ചെറിയ രീതിയിൽ കൂടി വരുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് കേരളമാണ് ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഗവർണറും വി ഡി സതീശനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണല്ലോ. ഗവർണർ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നാണ് നമ്മൾ കരുതിയത്. കണക്കുകൾ നിരത്താൻ തുടങ്ങിയപ്പോൾ കേരളത്തേക്കാൾ അവസ്ഥയാണ് യു പിയുടെ ഒക്കെ കാര്യം എന്നത് മറ്റൊരു സത്യം. പക്ഷേ ഇതിപ്പോൾ ആരാ? നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ. സത്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ സ്വന്തം നാടിനെ അകാരണമായി താഴ്ത്തിക്കെട്ടുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. പ്രിയ വി ഡി, സർക്കാരിനെ നിങ്ങൾ വിമർശിച്ചോളൂ, അത് നിങ്ങളുടെ തൊഴിലാണ്. പക്ഷേ എന്തിനാണ് വെറുതെ നിങ്ങളിങ്ങനെ ജനങ്ങളെ അപമാനിക്കുന്നത്? മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും മുന്നിലെന്നൊക്കെ പറയുന്നത്, അതും ഒരു അടിസ്ഥാനവുമില്ലാതെ പറയുന്നൊക്കെ വളരെ മോശമാണ് കേട്ടോ. അതോ ഇനി സ്വന്തം പാർട്ടിയിലെ അവസ്ഥ കണ്ടിട്ടാണോ വളരെ ആധികാരികമായി വി ഡി ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഗവർണറും വി ഡിയും ഒക്കെ ഒരടിസ്ഥാനവുമില്ലാതെ ഇതൊക്കെ പടച്ചുവിടുന്നത് അവർ ഒരേപോലെ ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് വേണം കരുതാൻ. ഇന്നലെ ഗവർണർ പറഞ്ഞത് ഇന്ന് വി ഡി പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത് തിരിച്ചും സംഭവിക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ.